വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇപ്പം 9-ാം ക്ലാസ്സിൻ്റെ ബയോളജിയാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി 2 ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിന് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് 9 എന്നും പറഞ്ഞിട്ട്, അതായത് 9-ാം ക്ലാസ്സിൽ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണും. നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിലൊക്കെ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ മലയാളം മീഡിയത്തിൻ്റെ ഒരു ചാപ്റ്റർ, മലയാളം മീഡിയത്തിൻ്റെ എല്ലാ ക്ലാസ്സും നമ്മൾ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അത് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കത് ഫോളോ ചെയ്യാൻ പ്രയാസമായിരിക്കും. കാരണം ഞാൻ സംസാരിക്കുന്നത് സ്പീഡിലാണ്. കാരണം ഇപ്പോൾ ഈ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ബോറാ. അവരിപ്പോൾ എത്ര പേര് അവർ പറയുന്നത് ഒരുപാട് ലെങ്താണ്. എന്നിട്ടും അത്യാവശ്യം ഞാൻ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ ചെയ്തത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ അത് പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ട് അത് കാണുക. കാരണം അതെല്ലാം ഓൾറെഡി അപ്ലോഡ് ചെയ്ത ക്ലാസ് ആയതുകൊണ്ട് ഇനി എനിക്ക് അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റത്തില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു റീസൺ. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് എന്ത് ചെയ്യുക, പ്രത്യേകം പ്ലേലിസ്റ്റിൽ നോക്കുക കേട്ടോ. കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ എടുത്തെടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഫസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് പഠിച്ചു, പിന്നെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറും പഠിച്ചു അല്ലേ. ഫോട്ടോസിന്തസിനെയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിൽ ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇന്നിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ നമ്മൾ കുഞ്ഞ് ക്ലാസ് മുതലേ പഠിച്ചു വരുന്നത് എന്താണ് ഫോട്ടോസിന്തസിസ് എന്നാണ്. വേര് വലിച്ചെടുക്കുന്ന ജലവും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നുള്ള സൂര്യപ്രകാശവും ഇലകളിൽ വെച്ചിട്ട് ഹരിതകത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുക, സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം പറയുന്നത്. ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വരുന്ന അതേ കാര്യം തന്നെയാണ് വലുതാവുമ്പോഴും. പക്ഷേ അതെന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സുകൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ഡീപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിക്കും, അത്രയേ ഉള്ളൂ. ഇനി അത് പ്ലസ് 1 ആണെങ്കിലും പ്ലസ് 2 ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. ശ്രദ്ധിച്ചാട്ടെ, ഹൗ ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ആൻഡ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്? എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്തത്? ഒബ്സർവ് ഇലസ്ട്രേഷൻ 1.3, കമ്പയർ ദ 2 ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ആൻഡ് എ കംപ്ലീറ്റ് ടേബിൾ 1.1. നമ്മളിപ്പോൾ ഫോട്ടോസിന്തസിസിന് മെയിനായിട്ടും 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ്, ഹരിതകണത്തിൽ വെച്ചിട്ടാണ്. നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്, അതിൻ്റെ സ്ട്രക്ചറും പറഞ്ഞതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ന് ഈ പഠിക്കുന്ന ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടോ. അപ്പോൾ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഫോട്ടോസിന്തസിസിന് 2 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാം, അല്ലെങ്കിൽ 2 ഫേസസ് ഉണ്ടെന്ന് പറയാം, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ, നമ്മൾ പറഞ്ഞത് ക്ലോറോപ്ലാസ്റ്റ് വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസിന് 2 ഫേസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ഈ ലൈറ്റ് ഫേസ് എവിടെയാണ് നടക്കുന്നതെന്നറിയാമോ? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഗ്രാന എന്താണ്? പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ് ആണ് ഗ്രാന അല്ലേ. കോയിൻസ് ഇങ്ങനെ അടുക്കി അടുക്കി മുകളിലോട്ട് വെച്ചിട്ടുണ്ട്, അതാണ് ഗ്രാന. ഈ ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത്? ലൈറ്റ് ഫേസ് നടക്കുന്നത്, പ്രകാശഘട്ടം. മനസ്സിലായോ? അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് 2 ഫേസസ് ഉണ്ട്, ഘട്ടമുണ്ട്. ഒന്നാമത്തതാണ് പ്രകാശഘട്ടം. ഈ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗ്രാനയിലാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പേരിൽ തന്നെ ഉണ്ട്, ഈ പ്രകാശഘട്ടത്തിന് എന്താവശ്യമാണ്? പ്രകാശം ആവശ്യമാണ്. അത് പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഘട്ടത്തിലെ സസ്യം അത് ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റ് ഈസ് യൂസ്ഡ്. അതുപോലെ ഈ പ്രകാശഘട്ടത്തിൽ എന്ത് മാറ്റമാണ് നടക്കുന്നതെന്നറിയാമോ? നമ്മൾ പറഞ്ഞു ഈ വേര് വലിച്ചെടുക്കുന്ന ജലമുണ്ടല്ലോ, അത് ഇലകളിലെത്തും വാസ്കുലർ ടിഷ്യൂസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് എത്തുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ വാട്ടർ എന്ത് ചെയ്യാമെന്നറിയാമോ? സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ അവിടെ റിലീസ് ചെയ്യും. മനസ്സിലായോ? വാട്ടർ സ്പ്ലിറ്റ്. നമുക്കറിയാം വാട്ടർ ജലമെന്ന് പറയുന്നത് തന്മാത്രയിലെ H2O ഇല്ലേ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. അങ്ങനെ ഈ ജലം വിഘടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഓക്സിജൻ ഉണ്ടാവുന്നത്. മക്കളെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പഠിക്കാനുണ്ടായിരുന്നു. ഇതാരാണ് ഇത് കണ്ടുപിടിച്ചതെന്നുള്ള, വാൻ നീൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. VAN NIEL, വാൻ നീൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഈ ഓക്സിജൻ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉറവിടം കണ്ടെത്തിയത്. വാൻ നീൽ പ്രൂവ്ഡ് ദാറ്റ് ദ സോഴ്സ് ഓഫ് ഓക്സിജൻ ഇവോൾവ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഈസ് വാട്ടർ. ഫോട്ടോസിന്തസിസിൻ്റെ ആ ഒരു സമയത്ത് പുറത്തുവിടുന്ന ഓക്സിജൻ്റെ സോഴ്സ് ജലമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? വാൻ നീലാണ്.
അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം, പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടമുണ്ട്. ആദ്യ ഘട്ടം ഏതാണ്? ലൈറ്റ് ഫേസ്, പ്രകാശഘട്ടം. പ്രകാശഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന കാര്യം എന്താണ്? വാട്ടർ വിഘടിച്ച്, ജലം വിഘടിച്ച് അവിടെ എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അതോടൊപ്പം അപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. അപ്പോൾ ഈ വാട്ടർ വിഘടിച്ച ഓക്സിജനെ കൂടെ അതൊരു ഹൈഡ്രജനും ഉണ്ടല്ലോ. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിൽ എത്തും. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. സ്ട്രോമ എന്തുമായിരുന്നു? നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ് പാർട്ടാണ്, ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ഒരു ദ്രവഭാഗമാണ് സ്ട്രോമ. ഈ സ്ട്രോമയിൽ ആരെത്തും? ഹൈഡ്രജൻ. ഇതൊക്കെ ഏത് ഘട്ടത്തിലാണ് നടക്കുന്നത്? ലൈറ്റ് ഫേസിൽ. ഓക്കെ, അടുത്തത് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് സൂര്യപ്രകാശത്തിനെ സ്വീകരിച്ചിട്ട് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്ത് സ്റ്റോർ ചെയ്തു വെക്കുക. അപ്പോൾ അവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? സൂര്യനിൽ നിന്ന് നമുക്ക് എന്താ സൂര്യപ്രകാശമാണ് കിട്ടുന്നത്? സൗരോർജം ഇല്ലേ, സോളാർ എനർജിയാണ്. അവിടെ അതിനെ എന്താക്കി മാറ്റുന്നുണ്ട്? കെമിക്കൽ എനർജി, രാസോർജം. എന്തെങ്കിലും ഒരു വസ്തുവിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഊർജമാണ് രാസോർജം. അതങ്ങ് പഠിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ബേസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റിയൽ ആയിട്ട് ഇപ്പം പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്കൊരു ഗസ്സുണ്ട്. അപ്പം ഓൾറെഡി ഒരു ബേസ് ഉള്ള കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് മനസ്സിലായി പോവും. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു എന്താ ഒരു പ്രയാസം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്ന ഇച്ചിരി ഒന്ന് മനസ്സിലാക്കാൻ ഒരു ശകലം പ്രയാസം. പക്ഷേ അങ്ങനെ പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്തിരിയരുത്. കൂടുതൽ സമയം എടുത്ത് വെച്ച് പഠിക്കുക. ആവശ്യം പോലെ സമയമുണ്ട് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ലൈറ്റ് ഫേസ് ആണ്, പ്രകാശഘട്ടമാണ്, അവിടെ പ്രകാശം ഉപയോഗിക്കുന്നുണ്ട്. ജലം വിഘടിച്ചിട്ട് എന്ത് ചെയ്യും? ഓക്സിജനായിട്ട് മാറും, ഹൈഡ്രജനായിട്ട് മാറും. ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു, അതുപോലെ ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിൽ എത്തും. അവിടെ ലൈറ്റ് എനർജി, പ്രകാശോർജം, രാസോർജമായിട്ട് മാറുകയും ATPയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ, ഈ ATP എന്ന് പറയുന്നത് ഒരു കോശത്തിൻ്റെ എനർജി കറൻസി എന്നാണ് അറിയപ്പെടുന്നത്. ATP ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ATP പിന്നെ ADP ആയിട്ടും ഒരു ഫോസ്ഫേറ്റ് ആയിട്ടും ഒക്കെ മാറുന്ന സമയത്ത് ധാരാളം ഊർജം അവിടെ റിലീസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ലൈറ്റ് ഫേസിൽ പ്രകാശം ഉപയോഗിക്കുന്നുണ്ട്, ജലം വിഘടിച്ചിട്ട് ഓക്സിജനാണ് റിലീസ് ചെയ്യുന്നത്, ഉള്ള ഹൈഡ്രജനിൻ്റെയും സ്ട്രോമയിൽ സൂക്ഷിച്ചു വെക്കും. അതുപോലെ തന്നെ ലൈറ്റ് എനർജി അവിടെ എന്തായിട്ട് മാറ്റുന്നുണ്ട്? കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുകയും ATPയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ് ATPയുടെ ഫുൾ ഫോം. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഓക്കെ, ലൈറ്റ് ഫേസ് മനസ്സിലായോ? അടുത്തതാണ് ഡാർക്ക് ഫേസ്, ഇരുണ്ട ഘട്ടം. ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം ഉള്ള സമയത്താണ് ഈ ലൈറ്റ് ഫേസ് നടക്കുന്നത്. അവിടെ പ്രകാശം അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡാർക്ക് ഫേസിൽ, ഇരുണ്ട ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല? പ്രകാശമൊന്നും ഉപയോഗിക്കുന്നില്ല. ശ്രദ്ധിക്കുക. എനർജി ഇൻ ATP ഈസ് യൂസ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട്, ഗ്ലൂക്കോസിൻ്റെ ഫലമായിട്ട് എന്താ അവിടെ ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉണ്ടാകുന്നത്. ഈ ഇരുണ്ട ഘട്ടത്തിൽ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി സ്ട്രോമയിൽ ആ ഫ്ലൂയിഡ് പാർട്ടിൽ ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും ആസിരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴി കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സ്ട്രോമയിലുള്ള ഹൈഡ്രജനെയും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് നിർമ്മിക്കും? ഗ്ലൂക്കോസിനെ നിർമ്മിക്കും. ഏത് ഘട്ടത്തിൽ വെച്ചിട്ടാ? ഡാർക്ക് ഫേസിൽ. ആ ഡാർക്ക് ഫേസിലാണ് ഈ ഒരു മാറ്റം നടക്കുന്നത്. ഓക്കെ, എനർജി ഇൻ ATP, അതായത് ATPയിൽ നമ്മൾ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക ലൈറ്റ് ഫേസിൽ. ആ എനർജി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഈ ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, എനർജി ഇൻ ATP ഈസ് യൂസ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. മനസ്സിലായോ? അപ്പം നമ്മൾ മക്കളെ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലായി, ഇപ്പം പ്രകാശ സംശ്ലേഷണത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, രണ്ട് ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. ഇതാണ് കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, ഇനി ഇതിലും ഒരുപാട് ഡീപ്പായിട്ടുണ്ട്. നമ്മൾ വളരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ? പ്രകാശ സംശ്ലേഷണം രണ്ട് ഫേസ് ഉണ്ട്, ലൈറ്റ് ഫേസും ഉണ്ട്, ഡാർക്ക് ഫേസും ഉണ്ട്. ലൈറ്റ് ഫേസ് എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിൽ. എന്നാൽ ഡാർക്ക് ഫേസ് എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണ്. കാരണം സ്ട്രോമയിലിരിക്കുന്ന ഹൈഡ്രജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കുന്ന പ്രോസസ്സാണല്ലോ ഡാർക്ക് ഫേസിൽ നടക്കുന്നത്. അപ്പോൾ ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിലാണ്, അത് പ്രത്യേകം ഓർത്തു വെക്കുക. ലൈറ്റ് ഫേസ് ഗ്രാനയിലാണ്, ഡാർക്ക് ഫേസ് സ്ട്രോമയിലാണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാട്ടെ ഇൻഡിക്കേറ്റർ നമുക്ക് ഓരോന്ന് നോക്കാം.
ലൊക്കേഷൻ ലൈറ്റ് ഫേസിൻ്റെ എവിടെയാണ്? ഗ്രാന. ഡാർക്ക് ഫേസിൻ്റെയോ? സ്ട്രോമ. അതുപോലെ ലൈറ്റ് ഫേസിൽ എന്ത് ആക്ഷനാണ് നടക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ്സ്, അതായത് വിഘടിക്കുന്നു, ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നതും ഇവിടെ ലൈറ്റ് ഫേസിൽ തന്നെയാണ്. അതുപോലെ ഡാർക്ക് ഫേസിൽ നടക്കുന്ന ആക്ഷൻ എന്താണ്? എനർജി ഇൻ എ ടി പി ഇസ് യൂസ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. തൊട്ട് മുന്നേ ഉള്ള സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതുക. അതുപോലെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? ലൈറ്റ് ഫേസിൽ എന്താ ഉണ്ടാകുന്നത്? ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ എനർജി ഉണ്ടാവുന്നുണ്ട്. ആ എനർജി എ ടി പിയിൽ സ്റ്റോർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ് ഫേസിൻ്റെ പ്രോഡക്റ്റ് ഓക്സിജനും എനർജിയുമാണ്. ഡാർക്ക് ഫേസിൽ എന്താ ലാസ്റ്റ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസ്. അതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിൽ ഒന്ന്, ഗ്ലൂക്കോസും ഓക്സിജനും. അതുപോലെ നെസസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ ആവശ്യകത. ലൈറ്റ് ഫേസിൽ നീഡഡ്, ആവശ്യമുണ്ട്, പക്ഷേ ഡാർക്ക് ഫേസിൽ വേണോ? നോട്ട് നീഡഡ്. അതുപോലെ എ ടി പി എവിടെ മക്കളെ ഉണ്ടാകുന്നത്? ലൈറ്റ് ഫേസിൽ, പ്രകാശഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. ഡാർക്ക് ഫേസിൽ ആ എ ടി പി നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എ ടി പി യൂട്ടിലൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഡാർക്ക് ഫേസിൽ. എ ടി പി ഉണ്ടാകുന്നത്, എനർജി കറൻസി ആയിട്ടുള്ള എ ടി പി, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാകുന്നത് പ്രകാശഘട്ടത്തിലും അതിനെ ഉപയോഗപ്പെടുത്തുന്നത് ഡാർക്ക് ഫേസിലുമാണ്. അത്രയുമാണ് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും തമ്മിലുള്ള ഡിഫറൻസ്. ഇനിയും അടുത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സയൻറ്റിസ്റ്റിനെ നമ്മൾ പരിചയപ്പെടും. മെൽവിൻ കാൽവിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡാർക്ക് ഫേസ് ഫോളോസ് ദി ലൈറ്റ് ഫേസ്. ലൈറ്റ് ഫേസിന് ശേഷമാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത്. ദ സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ് വെയർ ഡിസ്കവേർഡ് ബൈ സയൻറ്റിസ്റ്റ് മെൽവിൻ കാൽവിൻ. അതായത് ഈ ഒരു ഡാർക്ക് ഫേസിൽ നടക്കുന്ന ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് കണ്ടെത്തിയത് ആരാണ്? മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഹെൻസ് അതുകൊണ്ട് ദിസ് ഫേസ് ഈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. അതുകൊണ്ട് ഡാർക്ക് ഫേസിനെ അറിയപ്പെടുന്ന എന്താണ്? കാൽവിൻ സൈക്കിൾ. ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഇൻ 1961 ഫോർ ദിസ് ഡിസ്കവറി. 1961 അദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വലുതാവുമ്പോൾ പി സി പോലുള്ള എക്സാമിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ നിങ്ങൾ എൻട്രൻസിനൊക്കെ പഠിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നോട്ടിനകത്ത്, സയൻസിൻ്റെ കീ പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് ഒരു ചെറിയ ബുക്കിനകത്തൊക്കെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. പക്ഷേ ആരിതൊക്കെ ചെയ്യുന്നില്ലേ ഉള്ള പുസ്തകം പോലും നേരാവണ്ണം ആരും വായിക്കാൻ മെനക്കെടുന്നില്ല. നിങ്ങളങ്ങനെ ആവരുത്, ടെക്സ്റ്റ് ബുക്ക് മാക്സിമം വായിക്കുക കേട്ടോ. ആ ഇന്നൊരു കുട്ടി 10-ാം ക്ലാസ്സിലെ കുട്ടിയാണോ പേരൻ്റാണോ ആരാന്ന് എനിക്കറിയില്ല, ചിലക്കാണ്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് വേറൊരു കാര്യം. കാരണം എനിക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിനൊരു എന്താണ് ഒരു രീതിയുണ്ടല്ലോ ഓരോരുത്തർക്കും. അപ്പം ഞാനെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബി എഡ് എടുത്ത ഒരു ടീച്ചറോ അങ്ങനെയൊന്നും അല്ല, ഞാനൊരു ബി ടെക്കാണ് ഞാൻ എടുത്തതും. പിന്നെ ഒരു പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ കുട്ടികൾക്കല്ലാണ്ട് വീട്ടിലൊക്കെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള. അപ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രോബ്ലം, അത് ചില കുട്ടികൾ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ പേരൻസിനെ ബഹുമാനിക്കുന്നില്ല, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്നില്ല, നമ്മൾ ഡെയിലി എന്തൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എപ്പോഴും അവരവരുടെ കുട്ടികളെ ഒരുപാട് പഠിപ്പിച്ചിട്ടും കാര്യങ്ങളൊന്നും ആക്കിയില്ലെങ്കിൽ പോലും നല്ല നല്ല വ്യക്തികളാക്കുക, അവരുടെ കൂട്ടുകെട്ടുകളെ ശ്രദ്ധിക്കുക, അവരോടൊപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക, അവരിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയുക. അവരെന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണെങ്കിലും അത് കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്? മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹമാണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക പ്രക്രിയകളൊക്കെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ ഡാർക്ക് ഫേസിനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1961 എന്ത് ചെയ്തു? നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. Now you have understood the chemical reactions in the process of photosynthesis. Based on this, complete the illustration 1.4 given below. താഴെ കൊടുത്തിരിക്കുന്ന illustrations complete ചെയ്യണം അല്ലേ. നമ്മൾ ഓൾറെഡി 5-ാം ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പേരൻസിന് ആർക്കെങ്കിലും 5-ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഇതേ ഇക്വേഷൻ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ആലോചിക്കണം. അപ്പോൾ പറഞ്ഞാട്ടെ, സൺലൈറ്റ് ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്, സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? എന്തൊക്കെ തമ്മിൽ ചേർന്ന് എന്താകും? പറഞ്ഞാട്ടെ, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകും. ഇതാണ് എന്തിൽ നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്നത്. ദ കോംപ്ലക്സ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ് വാസ് അൺഫോൾഡഡ് ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ഓഫ് സ്റ്റഡി ആൻഡ്
എക്സ്പെരിമെൻറ്റേഷൻ ബൈ മെനി സയൻറ്റിസ്റ്റ്. ഫോട്ടോസിന്തസിസ് റിമൈൻസ് ആൻ ആസ്പയറിംഗ് ഏരിയ ഓഫ് റിസർച്ച് ഈവൻ ടുഡേ. കണ്ടോ, അതായത് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഓരോ സയൻറ്റിസ്റ്റേയും കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെയൊക്കെ ആണ് എന്നുള്ളത്. ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഗവേഷണങ്ങൾ റിസർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുക. പ്രിപ്പയർ എ സയൻസ് എഡിഷൻ ബൈ കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് റിസർച്ച് ആക്ടിവിറ്റീസ് ഇൻ ദീസ് ഏരിയ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞിട്ട് അങ്ങനെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു അപ്ഡേഷൻ നടന്നത്. അതിന് മുന്നേ ഞാൻ ഈ മുമ്പേ പറഞ്ഞ വാൻ നീലിൻ്റെയും അതുപോലെ ജോസഫ് പ്രീസ്ലിയുടെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ജോസഫ് പ്രീസ്ലി ആണ് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഫോം ചെയ്യുന്നു എന്ന് കണ്ടെത്തിയത്. വാൻ നീലെന്ന് പറയുന്നത് ഇതിൻ്റെ സോഴ്സ് വാട്ടർ ആണ് എന്നുള്ളത് കണ്ടെത്തിയത് വാൻ നീലെന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയാസും അതുപോലെ ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഏത് രീതിയിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഒരുപാട് ഡേറ്റാസ് കിട്ടാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ നല്ല രീതിയിൽ നല്ല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നല്ല നല്ല കുട്ടികളായിട്ട് മാറുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.